ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിസാമുദ്ദീൻ ബനസമൂട് ഫ്രം മേക്ക് ഇൻ വില്ലേജ്. ഈ യൂട്യൂബ് ചാനൽ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് കടക്കാം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എങ്ങനെയാണ് മാർക്കറ്റിംഗ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. കാരണം പ്രാക്ടിക്കലായിട്ട് നമ്മൾ കുറേ പ്രോഡക്റ്റുകൾ റൂട്ടിൽ സപ്ലൈ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ജി എസ് ടിയും അതുപോലെ തന്നെ സ്റ്റോക്കൊക്കെ എഴുതി റൂട്ടിൽ എങ്ങനെയാണ് നമുക്ക് ഒരു പ്രോപ്പറായിട്ട് സെയിൽ ചെയ്യേണ്ട രീതികളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഒരു റൂട്ട് സെയിലിൻ്റെ ഒരു വാൻ ഉണ്ടെങ്കിൽ, ഒരു വണ്ടി ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ അതിൽ പ്രോഡക്റ്റ് കയറ്റി നമ്മൾ റൂട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ സെയിൽ ടാക്സ് നമ്മളെ പിടിക്കാം. ബില്ല് എപ്പോഴും നമ്മൾ കരുതണം. അതുപോലെ നമ്മുടെ സ്റ്റോക്ക്, ഇപ്പം നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ആ ഓരോ പ്രോഡക്റ്റിൻ്റെയും ബില്ല് നമ്മൾ കരുതുന്നതിന് പകരം നമുക്ക് സ്റ്റോക്ക് എഴുതിയിട്ട് പോകാം. അതായത് നമ്മുടെ കയ്യിലൊരു 10 ഐറ്റം പ്രോഡക്റ്റ് ഉണ്ട്. അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അളവുകളിലാണ് പ്രോഡക്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ എത്ര പ്രോഡക്റ്റാണോ നമ്മുടെ കയ്യിലുള്ളത് അതിനെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു സ്റ്റോക്ക് രജിസ്റ്ററിൽ നമ്മൾ സ്റ്റോക്ക് എഴുതുക. അപ്പോൾ അതിൻ്റെ ബില്ല് കൈവശം വെക്കണമെന്ന് ഇല്ല. ആ സ്റ്റോക്ക് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് എത്ര സെയിലായി. ഫസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു മോഡൽ ഒന്ന് കാണിച്ചു തരാം. അതായത് സാധാരണ നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ ഒരു 5 കോളം ഉണ്ടാവും. ഫസ്റ്റ് അതിൻ്റെ സീരിയൽ നമ്പർ, അടുത്ത് ഐറ്റം, അടുത്ത് സ്റ്റോക്ക്, സെയില്, ബാലൻസ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, അതിൽ ഏതൊക്കെയാണ് പ്രോഡക്റ്റുകൾ, അത് എത്ര സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്, അത് എത്ര സെയിൽ ചെയ്തു, ഇനി എത്ര ബാലൻസ് ഉണ്ട്. അപ്പോൾ ഈ സെയിൽ ചെയ്തതിന് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, സ്റ്റോക്ക് രജിസ്റ്ററിൽ നിന്ന് ഈ ഒരു ജി എസ് ടി ബുക്കിലേക്ക് നമ്മൾ എഴുതണം. അപ്പം സെയിൽ ടാക്സ് പിടിച്ചു കഴിഞ്ഞാലും അവർ നോക്കും നമ്മുടെ വണ്ടിയിൽ എത്ര സ്റ്റോക്ക് രജിസ്റ്ററിൽ. പക്ഷെ ഈ രജിസ്റ്ററിലുള്ള സ്റ്റോക്കും വണ്ടിയിലുള്ള സ്റ്റോക്കും കറക്റ്റ് ആയിരിക്കണം. അതിലും വ്യത്യാസം വന്ന് റീകൗണ്ട് ഒന്നേന്ന് എണ്ണാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഫൈൻ ഉറപ്പാണ്. മാത്രമല്ല നമ്മൾ ഏതൊക്കെയാണ് പ്രോഡക്റ്റ് സെയിൽ ചെയ്തത്, ആ സെയിൽ ചെയ്ത പ്രോഡക്റ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം, ജി എസ് ടിയിൽ എഴുതൽ നിർബന്ധമാണ്. ഈ രീതിയിലാണ് നമുക്ക് ഒരു ജി എസ് ടി സംബന്ധമായ കാര്യങ്ങൾ, ഒരു റൂട്ട് സെയിൽ ചെയ്യുമ്പോൾ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഈ ഒരു വിഷയം ശ്രദ്ധിക്കണം. ഇതൊരു മോഡൽ സാമ്പിളാണ് കാണിക്കുന്നത്. ഈ രജിസ്റ്റർ ബുക്കിൽ നമ്മൾ ഫസ്റ്റ് ലൈനിൽ നമ്പേഴ്സ് ആണ്, 1, 2, 3 അങ്ങനെ നമ്പർ ഇടുക. രണ്ടാമത്തത് ഐറ്റം ആണ്. മൂന്നാമത്തത് സ്റ്റോക്ക്, എത്രയാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. അടുത്ത് സെയിൽസ് എത്രയാണ് നടന്നിട്ടുള്ളത്. അടുത്ത് ബാലൻസ്, ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഐറ്റംസ് ഫസ്റ്റ് എയർ ടോയ്സ്, ഗിഫ്റ്റ്, ഫോട്ടോ ഫ്രെയിം, ഇങ്ങനെ കിച്ചൺ റാക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഇതിൽ എഴുതി. നെക്സ്റ്റ് അടുത്ത ലൈനിൽ നമ്മൾ അത് എത്രയാണ് നമുക്ക് ഓരോ ഐറ്റവും സ്റ്റോക്ക് ഉള്ളതെന്ന് അതിങ്ങനെ താഴേക്ക് എഴുതി. അതിൽ സെയിൽസ് ആ ദിവസം എത്രയാണ് നടന്നിട്ടുള്ളത്, ഓരോന്നോരോന്നായിട്ട് സെയിൽസ് നടന്നിട്ടുള്ള പീസുകൾ അത് എഴുതി. നെക്സ്റ്റ് അതിൻ്റെ ബാലൻസ് എത്രയാണ്, അത് സെയിൽ നടന്നതിന് ശേഷം എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം അടുത്ത ദിവസം അല്ലെങ്കിൽ ഈവനിങ് മാത്രമേ ഇത് എഴുതാൻ കഴിയൂ. അപ്പോൾ ടോട്ടലി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എത്ര സെയിൽ നടന്നതിനനുസരിച്ച് നമുക്ക് അതിൽ ജി എസ് ടി ബില്ല്, അതായത് ടാക്സ് ബില്ല് എഴുതണം. ഓക്കെ, ഇതൊക്കെ ഫോർ എക്സാമ്പിൾ ഓരോ മോഡലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടല്ല, വേറെ ബില്ലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ടാക്സ് ബില്ല് നമുക്ക് ഓരോ സെയിലിനനുസരിച്ചും നമ്മൾ ഓരോ ഷോപ്പിനനുസരിച്ച് നമ്മൾ ബില്ലുകൾ എഴുതുക. അപ്പോൾ ഇങ്ങനെ ബില്ല് എഴുതി നമുക്ക് സ്റ്റോക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട് സെയിൽ വണ്ടിയിൽ സ്റ്റോക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഒരു ജി എസ് ടി ബില്ല് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഫസ്റ്റ് ഡേറ്റ് ഇടുക, ഇന്നത്തെ ഡേറ്റ് 24/3/2022, പേര് ഷാജഹാൻ, പോത്തൻകോട്, TVM കേരള, ഓക്കെ, GST നമ്പർ ഇല്ല, ഓക്കെ. ശേഷം എന്തൊക്കെയാണ് പ്രോഡക്റ്റ്? ബോൺസായി സ്റ്റിക്ക്, മോപ്പ്, ബോൺസായി സ്റ്റിക്ക് 10 ഇതാണ്. ബോൺസായി സ്റ്റിക്ക്, അടുത്ത് മോപ്പ് 30 പീസ്, അതിന് 50, ഓക്കെ. ടോട്ടല് 4,650, ഓക്കെ. ഇനി ഇതിന്റെ പെർസെന്റേജ് ടാക്സ് ഇവിടെ 18% ആണ്, അപ്പോ അതിന്റെ ടോട്ടലും കൂടെ ടാക്സ് ഇവിടെ ആഡ് ചെയ്തിട്ട് എഴുതണം. അപ്പം 418 രൂപ 50 പൈസ 418 വന്നു ടോട്ടൽ എമൗണ്ട്. ടോട്ടല് 5,484 ഇതാണ് ടോട്ടൽ എമൗണ്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ഡേറ്റ് ഇട്ടു, അഡ്രസ് കൊടുത്തു, പോത്തൻകോട് കേരള. ഇനി നമുക്ക് ഇതിന്റെ ഇത് ഈ GST ബില്ലെന്ന് പറയുന്നത് B2C, സാധാരണ ഒരു ആൾക്ക് എഴുതുന്ന B2C ആണ്. B2B എന്ന് പറഞ്ഞാൽ GST ഉള്ള നമ്പർ ഉള്ള ഒരാൾക്ക് എഴുതുന്ന അതാണ് B2B. ഇത് B2C കാറ്റഗറിയിലുള്ളതാണ്. അപ്പൊ നമ്മള് GST ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ ബില്ല് കൊടുക്കുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ അത് എഴുതി ഫസ്റ്റ് ക്വാണ്ടിറ്റി റേറ്റ്. നമ്മൾ ഈ കോളൊക്കെ നമുക്ക് ടാക്സ് ഇവിടെ തന്നെ ആഡ് ചെയ്ത് ഓരോ പ്രോഡക്റ്റിന്റെയും ടാക്സും പെർസെന്റേജൊക്കെ എഴുതാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇനി അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് എഴുതുന്നു. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സിന്റെ ഒരുപാട് നൂലാമാലകൾ കണക്ക് പെട്ടെന്ന് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ടാക്സും കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ടോട്ടൽ എമൗണ്ട് എഴുതുന്നു. ഇത്രയാണ് ഇതിന്റെ ഏറ്റവും ചുരുങ്ങിയ പ്രൊസീജർ. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ ഓരോ പ്രോഡക്റ്റിന്റെയും ഒക്കെ ടാക്സ് എഴുതി അങ്ങനെയും എഴുതാം. ഓക്കെ, ഹലോ. അങ്ങനെ നമ്മുടെ വാഹനത്തിലാണുള്ളത്. അപ്പം കുറച്ച് ഷോപ്പുകളിൽ പ്രോഡക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വേറെ സ്റ്റാഫൊന്നുമില്ല, ഞാൻ മാത്രമാണ് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡ്രസ്സ് കാക്കി ടാറ്റയിസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ടാക്സി വണ്ടി നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ കാക്കിയാണ് ഇടേണ്ടത്. ഓക്കെ, അതിനുശേഷം സീറ്റ് ബെൽറ്റ് ഇടുക, എന്നിട്ട് നമുക്ക് കുറച്ച് ഷോപ്പുകളിലേക്ക് പോകാം. കുട്ടികൾ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ, ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇടാം. ഓക്കെ, റൂട്ടില് ഓർഡർ നമ്മൾ ആദ്യം എടുത്തതിന് ശേഷം ആവശ്യമുള്ള പ്രോഡക്റ്റ് മാത്രം നമ്മൾ ഷോപ്പുകൾക്ക് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബില്ലോടൊപ്പം ആ ബില്ല് തന്നെ നമുക്ക് കൊണ്ടുപോയാൽ മതി. അതേസമയം ഈ രീതി നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് സാധനങ്ങൾ, ഓർഡർ ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടെ ഒരുപാട് സാധനങ്ങൾ വണ്ടിയിൽ കയറ്റിയതിന് ശേഷം നമ്മൾ സെയിൽ ചെയ്യുമ്പോഴാണ് ഫുള്ള് സ്റ്റോക്ക് നമ്മൾ കാണിച്ചിട്ട് അതിൽ നിന്ന് സെയിലായതിനെ മാത്രം ബില്ലെഴുതുന്ന രീതി. അതേസമയം വലിയ വലിയ കമ്പനികൾ ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ഫീൽഡ് എക്സിക്യൂട്ടീവിനെ വിട്ട് ആദ്യം ഓർഡർ എടുക്കുന്നുണ്ട്, അതിനുശേഷം ആ ഓർഡറിനനുസരിച്ചുള്ള സാധനം കൊണ്ടുപോകുമ്പോൾ പിന്നെ അതിൻ്റെ ബില്ല് ഓരോ കടകൾക്ക് സെപ്പറേറ്റ് എഴുതി കൊണ്ടുപോയാൽ മതി. ഈ ഞാൻ പറഞ്ഞ രീതി എന്ന് പറയുന്നത് ഒരുപാട് സാധനങ്ങൾ വണ്ടിയിൽ കയറ്റിയിട്ട് അതിന് സെയിൽ ചെയ്യുന്നതിന് മാത്രം ബില്ലെഴുതുന്ന രീതിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.